കണ്ണൂർ ജില്ല കുറച്ചു നാളായി റെഡ് സോണിൽ തുടരുകയാണ്. നമുക്കറിയാം കൂടുതൽ രോഗികൾ ഉണ്ടായിരുന്ന ഒരു ജില്ല കൂടിയായിരുന്നു കണ്ണൂർ. ഏതായാലും കണ്ണൂർ ജില്ലയിലെ ഹോട്ട്സ്പോട്ട് അല്ലാത്ത മേഖലകളിൽ ലോക്ക്ഡൌണിൽ ഇളവ് നൽകിയിട്ടുണ്ട്. അവശ്യ സാധനങ്ങൾ, നോമ്പുതുറ വിഭവങ്ങൾ, വളം, കീടനാശിനി തുടങ്ങിയവ വിൽക്കുന്ന കടകൾക്കാണ് ജില്ലാ കളക്ടർ ഇളവുകൾ പ്രഖ്യാപിച്ചത്. ജില്ലയിൽ 3 ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. റെഡ് സോണിൽ ഉൾപ്പെട്ട കണ്ണൂർ ജില്ലയിൽ കതിരൂർ, പാട്യം, കേളകം പഞ്ചായത്തുകളാണ് ഹോട്ട്സ്പോട്ടുകൾ. ഹോട്ട്സ്പോട്ട് അല്ലാത്ത മേഖലകളിലാണ് മെയ് 17 വരെ ജില്ലാ കളക്ടർ ഇളവുകൾ പ്രഖ്യാപിച്ചത്. നോമ്പു തുറക്കുള്ള വിഭവങ്ങൾ ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് നിയന്ത്രണങ്ങളോടെ തുറന്നു പ്രവർത്തിക്കാം. വളം, കീടനാശിനി, കാർഷിക ഉപകരണങ്ങൾ എന്നിവ വിൽക്കുന്ന കടകളും കാർഷിക ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്ന കടകളും തുറക്കാം. പ്രവർത്തന സമയം രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ്. പഞ്ചായത്തുകളിൽ ഓരോ കടകൾക്കും 3 ദിവസവും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലും 2 ദിവസവുമാണ് പ്രവർത്തനാനുമതി. സാധാരണ ബാങ്കുകൾക്ക് രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെയും സഹകരണ ബാങ്കുകൾക്ക് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 2 മണി വരെയും പ്രവർത്തിക്കാം. കാർഷിക പ്രവൃത്തികൾ, വീട്, കിണർ, റോഡ്, ഓവുചാൽ നിർമ്മാണം എന്നിവയ്ക്കും നിയന്ത്രണങ്ങളോടെ അനുമതിയുണ്ട്. 5-ൽ കൂടുതൽ തൊഴിലാളികൾ പണിയെടുക്കുന്ന വ്യവസായശാലകൾക്ക് ജില്ലാ കളക്ടറുടെ പ്രത്യേക അനുവാദത്തോടെ തുറന്നു പ്രവർത്തിക്കാം. അതേസമയം 10 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെ കണ്ണൂർ ജില്ലയെ റെഡ് സോണിൽ നിന്ന് ഒഴിവാക്കാനുള്ള സാധ്യത കുറഞ്ഞു. ജില്ലയിൽ ഇതുവരെ 121 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. പാട്യം സ്വദേശിയായ 37-കാരൻ കൂടി രോഗം ഭേദമായി ആശുപത്രി വിട്ടു. നിലവിൽ 116 പേരാണ് ചികിത്സയിലുള്ളത്. 24 കണ്ണൂർ.